ആഗ്നസ്, ഇത് ഇപ്പോ നമ്മൾ കുറച്ച് ധൃതി കാണിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ വൈകിയെന്നാ. നമ്മൾ വെറുതെ കൈയും കണ്ണും കലാശവും കാണിച്ച് കുറേ സമയം കളഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതെന്താ, ലോകത്ത് എവിടെയും നടക്കാത്ത കാര്യമാണോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യണേ? നമ്മൾ തമ്മില് തലമുറകളുടെ വ്യത്യാസമുണ്ട്. അതിനെന്താ? അച്ഛൻ ഏത് സെഞ്ചുറിയിലാ ജീവിക്കുന്നത്? നിനക്ക് മുന്നില് എത്രയോ ചോയ്സസ് ഉണ്ട് ആഗ്നസ് അല്ലേ. ഇതൊരു ക്രഷ് മാത്രമാണെങ്കിൽ. ലോകത്ത് വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ചേട്ടനെ പ്രേമിച്ചത് എന്നാണോ വിചാരിച്ചത്? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എന്നേക്കാൾ എത്രയോ നല്ല ആൾക്കാരെ. അതെ, എന്റെ ക്ലാസ്സിലെ നല്ല ചുവന്ന ചാമ്പയ്ക്ക പോലത്തെ അമ്പിളരെ കുറേ ഉണ്ട്. അവരിൽ പലരും എന്നെ ആർത്തിയോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും കണ്ണിൽ കാണാത്തൊന്ന് ഞാൻ ഈ കണ്ണിൽ കണ്ടു. ഐ വോണ്ട് ലവ് മാൻ. ഐ വോണ്ട് ടു നോ ഇറ്റ്. ഐ വോണ്ട് ടു ഫീൽ ഇറ്റ്. എനിക്ക് എന്നെ തന്നെ ചതിക്കാൻ പറ്റുമോ? നീ പറഞ്ഞപ്പോ ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കണമായിരുന്നു. നോക്ക്, എൻ്റെ അടുത്ത് മാത്രം കള്ളം പറയരുത്. ഞാൻ മാത്രമല്ല ഈ ദിവസം ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടുണ്ട്. കാണിക്കട്ടെ. ഇത്രയും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ കാമുകിയെ ചൂടിക്കാൻ ആരെങ്കിലും മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവരുമോ? അച്ഛൻ്റെ ബ്രാൻഡ് വോഡ്കയാണോ? ഞാനകത്ത് കണ്ടു. വോഡ്ക കഴിച്ചാൽ മണം ഉണ്ടാവില്ല അല്ലേ? എൻ്റെ ഫ്രണ്ട് സിദ്ധി പറയാറുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല അത്രേ അവൻ വെള്ളം അടിക്കുന്ന കാര്യം. അച്ഛന് ഏത് ഫ്ലേവറാ ഇഷ്ടം? ഈ വിളി ഒന്ന് ഒഴിവാക്കിക്കൂടെ ആഗ്നസ്, വല്ലാത്തൊരു ടോർച്ചറാണിത്. അച്ഛ എന്നുള്ള വിളിയോ? അതെങ്ങനെയാ പെട്ടെന്ന് മാറ്റുക? ശീലിച്ചു പോയതല്ലേ അച്ഛാ? അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും ഞാൻ ശ്രമിക്കുക അച്ഛാ. ഓ സോറി, ഫ്രണ്ടിന്റെ അച്ഛനായാലും അച്ഛ എന്ന് വിളിച്ചാൽ മതി. ഇന്ന് അച്ഛൻ തന്നെ അല്ലേ? ഓ സോറി 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 സോറി. ഐ എം സോറി. ഐ എം റിയലി സോറി. എനിക്കൊരു ക്ലാസ് എടുക്കാൻ മറക്കല്ലേ.